പി സി ജോർജ് ഇപ്പോൾ എറണാകുളം എയർ ക്യാമ്പിലാണുള്ളത്, കൊച്ചി എയർ ക്യാമ്പിലാണുള്ളത്. അവിടേക്ക് എസ് ഡി പി ഐ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. നേരത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പി സി ജോർജ് എത്തിയപ്പോൾ പി ഡി പി പ്രവർത്തകർ പി സി ജോർജിൻ്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ തന്നെ പി സി ജോർജിൻ്റെ പിന്തുണയുമായി ബി ജെ പി പ്രവർത്തകരും എത്തിയിരുന്നു. പിന്നീടാണ് അവിടുത്തെയുള്ള ഈ ബി ജെ പി പ്രവർത്തകരൊക്കെ കൂടുതലായി കൂടുന്ന പശ്ചാത്തലത്തിൽ പി സി ജോർജിനെ എ ആർ ക്യാമ്പിലേക്ക് മാറ്റിയത്. എന്നാൽ ഇപ്പോൾ എ ആർ ക്യാമ്പിൻ്റെ പരിസരത്തേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് എസ് ഡി പി ഐ പ്രവർത്തകർ. രാഗിനുണ്ട്. രാഗിൻ, ഈ എസ് ഡി പി ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുകയാണോ? തീർക്കുകയാണ്. പി സി ജോർജിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് എസ് ഡി പി ഐ പ്രവർത്തകർ ഇവിടേക്ക് മാർച്ചായി എത്തിയിട്ടുള്ളത്. നേരത്തെ പാലാരിവട്ടത്ത് ഉണ്ടായിരുന്ന പി സി ജോർജിനെ പോലീസ് സംഘം കസ്റ്റഡി എടുത്ത് ഇവിടേക്ക് എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. കാരണം ഒന്ന്, അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ എയർ ക്യാമ്പിനകത്ത് ഉള്ള സ്ഥലത്തേക്കാണ് പി സി ജോർജിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അവിടെ വെച്ച് ഈ വെള്ള കേസുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കോർട്ട് പോലീസ് ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. കോർട്ട് പോലീസ് ഇവിടെ എത്തി പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട കേസിലെ നടപടിക്രമങ്ങളുടെ ഭാഗമായി പി സി ജോർജിനെ മൊഴി രേഖപ്പെടുത്തുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യിക്കുന്നത്. അതായത് നേരത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു വശത്ത് പി ഡി പി പ്രവർത്തകർ, ഒരു വശത്ത് ബി ജെ പി പ്രവർത്തകർ, അങ്ങനെയായിരുന്നു കാര്യം. ഈ എയർ ക്യാമ്പിന് മുന്നിലേക്ക് വരുമ്പോൾ എസ് ഡി പി ഐയുടെ പ്രതിഷേധം മാത്രമല്ല ഇപ്പോൾ അവിടെ നടക്കുന്നുള്ളൂ. അത് പോലീസിന് ഇടപെട്ട്, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായാൽ അത് പരിഹരിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധ സാഹചര്യം മാത്രമല്ലേ ഇപ്പോൾ അവിടെ ഉള്ളൂ. മാത്രമാണ് ഇപ്പോൾ എയർ ക്യാമ്പിന് മുന്നിൽ പ്രതിഷേധം തീർക്കുന്നത്. പോലീസ് സംവിധാനം ഇവിടെയുണ്ട്. കാരണം എയർ ക്യാമ്പിലെ പോലീസുകാർ മുഴുവൻ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു സിറ്റുവേഷൻ ഇവിടെ തൽക്കാലം ഇല്ല. നേരത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് അതായിരുന്നില്ല സ്ഥിതി. ബി ജെ പി പ്രവർത്തകരുടെ തീരുന്നു മാത്രമല്ല, അവിടെ ആ സ്റ്റേഷൻ പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഉള്ള സ്ഥലത്തേക്ക്, കുറെ കൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് പി സി ജോർജിനെ എത്തിച്ചിരിക്കുന്നത് പോലീസ് സംഘം. ഡി സി പി വി യു പി എഫ് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് പി സി ജോർജിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ദണ്ഡന കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പോർട്ട് പോലീസിന് കൈമാറും. പോർട്ട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പോർട്ട് പോലീസ് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം റദ്ദാക്കിയത് ഇന്ന് പി സി ജോർജ് 2 മണിക്ക് ഹാജരാകുന്നതിന് തൊട്ട് മുൻപാണ്. ഈ ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് ഉറപ്പായിരുന്നു. പി സി ജോർജും അതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജും ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അറസ്റ്റ് നടപടിക്രമങ്ങൾ തെറ്റി തന്നെ പോവുകയാണ് എന്ന കാര്യവും അവരും സ്ഥിരീകരിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ, കോടതി നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് പോവുകയാണ്. പോർട്ട് പോലീസ് ഇവിടെ എത്തി അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും. വെണ്ണല കേസിൽ വ്യാഴാഴ്ച വരെ താൽക്കാലിക ജാമ്യം പി സി ജോർജിന് ഉണ്ടൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിനുശേഷമായിരിക്കും ആ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കുക. എന്തായാലും ജില്ലാ കോടതി പി സി ജോർജിന്റെ പ്രശ്നം പ്രകോപനപരമാണ്, വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധയുണ്ടാക്കാൻ അല്ലെങ്കിൽ ഐക്യം തകർക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നടക്കം കോടതി കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഈ വ്യാഴാഴ്ച വരെ ഒരു പ്രൊട്ടക്ഷൻ നൽകി. എന്നാൽ തിരുവനന്തപുരത്തെ കേസിൽ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാത്ത ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എംഎൽഎയിലെ സുരക്ഷ സെക്രട്ടറി പി സി ജോർജ് അത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. അപ്പോൾ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം എന്ന ഒരു വാദമാണ്.